Muslim Youth League Zindabad. Muslim Youth League Zindabad. Muslim Youth League Zindabad. Nilp Samaram Zindabad. Nilp Samaram Zindabad. Modi Pinarayi Bharanathil. Vilakkayattam Kudichuyarnu. Pavam Janatha Kidakkunnu. Pavam Janatha Kidakkunnu. Uppu Thotte Karpooram Vare. Uppu Thotte Karpooram Vare. Ellattinum Vila Irattiyayi. Ellattinum Vila Irattiyayi. Namukkariyam nammude India Maharajyathu innu nadamaadikondirikkunna Nigudi Bharathinethire Vilavardhana Vithireyulla Shaktamaya Muslim Youth League inde താക്കീതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം അരങ്ങാടി മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് ഇവിടെ ഈ ഒരു പ്രതിഷേധ ജ്വാല തീർത്തിരിക്കുന്നത്. അതിശക്തമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്കിടയിൽ ഒരു ഇരുട്ടടി പോലെയാണ് നികുതി വർധനവും നമ്മുടെ നാട്ടിൽ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ കേരള സർക്കാരും ഈ പാവം സാധാരണക്കാർക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അതിതീക്ഷ്ണമായ വിലക്കയറ്റത്തിനെതിരെ ഈ റമദാൻ മാസത്തിൽ പോലും ഈ സമയത്ത് നമ്മൾ ഓരോ ഈ പാവം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ ആഹ്വാനം ചെയ്ത ഈ നിൽപ്പ് സമരം ഒരു സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇതിനെതിരെയുള്ള ബോധവൽക്കരണവും മറ്റും നടത്തിക്കൊണ്ട് അതിശക്തമായ സമര പരിപാടികൾക്കും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഈ പരിപാടി ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന മുഴുവൻ സഹപടന്മാരെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഓരോ ദിവസമെന്നോണം വിലവർദ്ധനവ്, അതുപോലെ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില, ഓരോ നിമിഷവും ക്രൂഡ് ഓയിലിൻ്റെ വില അനുദിനം താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം അതിശക്തമായ വിലക്കയറ്റമാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധന, ഡീസൽ പാചകവാതകങ്ങൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാരും കാണാത്ത രീതിയിൽ, നമ്മളാരും അറിയാത്ത രീതിയിൽ ഓരോ ദിവസം സെക്കൻഡുകൾ കൊണ്ടാണ് വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള താക്കീതാണ് ഈ നിൽപ്പ് സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിശക്തമായ സമര പോരാട്ടങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ധനവിലയും അതുപോലെ തന്നെ നമ്മുടെ എൽ പി ജി എല്ലാം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായ ഒരു ഘടകമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പെട്രോളൊക്കെ എന്നത് വെച്ച് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരിയും അതുപോലെ തന്നെ മറ്റു ഭക്ഷ്യവസ്തുക്കളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അതിന് പെട്രോൾ ഇതുപോലെയുള്ള ഇന്ധന വിലകൾ കൂടിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഭക്ഷ്യവസ്തുക്കൾക്കും എല്ലാത്തിനും വില വർദ്ധിക്കും. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഇന്ധനവിലയിൽ വർധന വന്നാൽ നമുക്ക് മറ്റുള്ള ഉപയോഗ സ്ഥാനങ്ങളെല്ലാം വിലകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എന്താ കേരള സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും വളരെയധികം നമ്മുടെ നാടിനെ ഭരിച്ച് വളരെ നല്ല വളരെ ഭരണം നടത്തി വളരെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ രണ്ട് സർക്കാരുകളും. അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇനി ഒരിക്കലും മടങ്ങിയിരിക്കില്ല, ഇതുപോലെയുള്ള സമരങ്ങൾ നടത്തി മുന്നോട്ടിറങ്ങും. പഴയ പോലെ എന്താ ആരും മടങ്ങിയിരിക്കുകയില്ല. രണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേന്ദ്ര കേരള സർക്കാരുകൾ കഴിഞ്ഞ തവണ ഭരണത്തിലേക്ക് വന്നത്. കേരളം പറഞ്ഞു അച്ചാദിൻ ആനവാല എന്ന്, അതുപോലെ തന്നെ കേരളം പറഞ്ഞു എല്ലാം ശരിയാകുമെന്ന്, എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ ഈ രണ്ട് മുദ്രാവാക്യങ്ങളെയും പാടെ മറന്നുകൊണ്ടുള്ള ഭരണപരിഷ്കാരങ്ങളാണ് കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് ലീഗിലുണ്ട് എന്ന ഈ വിശ്വാസത്തെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരവുമായി കൊണ്ട് യൂത്ത് ലീഗ് മുന്നോട്ട് ഇറങ്ങിയത്. ഈ സമരം നമുക്കറിയാം തീർത്തും ന്യായമാണ്. ജനങ്ങൾ നികുതി ഭാരം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ തന്നെ കഷ്ടതയും അവശതയും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ഓരോ യുവജന പ്രസ്ഥാനത്തിനും ശക്തമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന ഉത്തരവാദിത്വ ബോധത്തിൻ്റെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ സമരവുമായിക്കൊണ്ട് മുന്നിട്ടിറങ്ങിയത്. ഇതുമായിക്കൊണ്ട് സഹകരിച്ച, ഇതുമായിക്കൊണ്ട് മുന്നോട്ട് വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിനന്ദിക്കുന്നു. നമുക്കറിയാം കറണ്ട് ചാർജിൻ്റെ വർധനവ് ഈ അടുത്ത കാലത്ത് വന്നത്, സർചാർജ് വർധനവ് എന്ന പേരിൽ 18% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരള സർക്കാരും കെ എസ് ഇ ബിയും ജനങ്ങൾക്ക് മേൽ അധികമായിട്ടുള്ള ഭാരം ഇട്ടുകൊടുക്കുന്നത്.
ഇതിനെതിരെ പ്രതികരിക്കേണ്ട നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. വരും കാലങ്ങളിൽ ഇതൊരു സൂചന മാത്രമാണ്. വരും കാലങ്ങളിൽ ശക്തമായ സമര പരിപാടികൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകും. കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഈ നിൽപ്പ് സമരം, ഞാൻ മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയാണ്. ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇന്ധനവില വർദ്ധിപ്പിച്ചതിൻ്റെ ഡെയിലി ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോഴോ ഡീസൽ അടിക്കാൻ പോകുമ്പോഴോ കുറ്റിക്ക് നോക്കി ഞങ്ങൾ അന്തം വിട്ടിങ്ങനെ നിൽക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ജനങ്ങളെ സേവിക്കാനിറങ്ങിയ ഈ സർക്കാർ ജനങ്ങളെ പിഴിഞ്ഞ് പറ്റേ മുട്ടിയിലാക്കി പറ്റേ ഈ കോവിഡ് കാരണം വഴിമുട്ടിയ ജീവിതത്തെ വീണ്ടും വീണ്ടും പിന്നെ താഴ്ത്തിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. ഇത് എങ്ങനെയാണ് ഒന്ന് നിർത്തുക എന്ന് ജനങ്ങളെ സേവിക്കാനിറങ്ങിയ സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയായി മുന്നോട്ട് പോയാൽ മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ ഇതിന് മറ്റുള്ള മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഉത്തരബോധത്തോടുകൂടി യൂത്ത് ലീഗ് നടത്തിയ ഈ സമരം വളരെ വമ്പിച്ച വിജയം തന്നെ ആക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ മുഖ്യമായ അജണ്ടകളൊക്കെ നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനിലേക്കും അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്കും നമ്മൾ ഒത്തിനോക്കുക. അവിടെയൊക്കെ ഒരു കാലത്ത് നടന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് പാകിസ്ഥാനെ പറയുകയാണെങ്കിൽ അവിടെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടമാറിക്കൊണ്ടുന്ന ഇപ്പോഴത്തെ വർഗീയമായ പല വിഷയങ്ങളും, അതേപോലെ തന്നെ മറ്റുള്ള കാര്യമാണ് ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണ പ്രതിസന്ധി. അതും നമ്മുടെ രാജ്യം അതിൽ വിദൂരമല്ല. കാരണം ഓരോ ദിവസവും ഇന്ധനവിലയായിട്ടും സാധനങ്ങളുടെ വിലയായിട്ടൊക്കെ അവിടെയും വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ ആ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായത്. അതുതന്നെയാണ് നാളെ നമ്മളും കാണാൻ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു സമരത്തിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഇന്ധനവില വർധനമാണ് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രതിഷേധത്തിൻ്റെ ഒരു ആധാരം. എന്തെന്ന് വെച്ചാൽ ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്ധനം ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ കമ്പോളത്തിലെ വില വർധവിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകം. അപ്പോൾ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഒരു രീതിയിലും വില വർധനവിൻ്റെ കാര്യത്തിൽ ഇടപെടൽ നടത്താതെ തീർത്തും എണ്ണ കമ്പനികൾക്ക് വില വർധനവിന് ഉള്ള സൗകര്യം ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് രാജ്യത്ത് അനുഭവിക്കുന്ന ഈ ദുരിതവും ഈ കഷ്ടപ്പാടും ഒക്കെ ഈ പാവപ്പെട്ട എല്ലാ ജനങ്ങളും അനുഭവിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ നികുതിഭാരവും അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ടുള്ള ബുദ്ധിമുട്ടുമൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. വലിയ കോർപ്പറേറ്റ് കുടുംബമോ അല്ലെങ്കിൽ മറ്റുള്ള സമ്പന്നരോ ഒന്നല്ല. ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ സാധാരണ കുടുംബങ്ങളെ എങ്ങനെയാണ് ഇന്ധനവില വർധന ബാധിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ധനവില വർധന കൂടെ തന്നെ മണ്ണെണ്ണയ്ക്ക് വില കൂട്ടുന്നു, അതുപോലെ തന്നെ റേഷൻ കടകളിൽ നിന്നുള്ള മണ്ണെണ്ണകളുടെ വിഹിതം കുറക്കുന്നു. എങ്ങനെ നോക്കിയാലും പാചകവാതകത്തിൻ്റെ വില കൂട്ടുന്നു. ഏത് മേഖലയെ നോക്കിയാലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നികുതി ഭാരം കൊണ്ട് ജനം വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. നമ്മുടെ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അടുത്തുള്ള നമ്മളെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ അറിയാമല്ലോ. അവിടുത്തെ സർക്കാരുകളുടെ പിടിപ്പ് കൊടുക്കൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഭരണ പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇന്ന് ശ്രീലങ്കൻ ജനത ഇത്തരം ഒരു ദുരിതം അനുഭവിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് സിന്ദാബാദ്, മുസ്ലിം യൂത്ത് ലീഗ് സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്. മോഡി പിണറായി ഭരണത്തിൽ വിലക്കയറ്റം കുതിച്ചുയർന്ന് പാവം ജനത കിതക്കുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാറ്റിനും വില ഇരട്ടിയായി. ജീവിക്കാനും ഗതിയില്ലാതായി. പ്രതിഷേധിക്കൂ പ്രതീകരിക്കൂ. യൂത്ത് ലീഗ് സിന്ദാബാദ്, നിൽപ്പ് സമരം സിന്ദാബാദ്.